ഗ്രേസ് ഗാർഡനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി, തേനീച്ചകൾ വന്നു തുടങ്ങി, ചെറുതേനീച്ചയും വൻതേനീച്ചയും. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പൂക്കൾക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്കറിയാം. രാത്രിയിൽ വിടർന്ന് നേരം വെളുക്കുമ്പോഴത്തേക്കും അത് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് കൂമ്പിപ്പോകും. അപ്പോൾ അതിനിടയിൽ പരാഗണം നടക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്കറിയാം. മഴക്കാലത്ത് നമുക്ക് പരാഗണം നടത്തുവാനും പ്രയാസമാണ്. എന്നാൽ നമ്മുടെ തൊടിയിൽ തേനീച്ചകൾ ഉണ്ടെങ്കിൽ അത് ആ ജോലി തേനീച്ചകൾ ഭംഗിയായിട്ട് നിർവഹിക്കും. എനിക്കിവിടെ ചെറുതേനീച്ചകളുണ്ട്, തൊട്ടടുത്ത തോട്ടത്തിൽ വൻതേനീച്ചകളുടെ കൂടുമുണ്ട്. അപ്പോൾ ധാരാളം തേനീച്ചകൾ വന്ന് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂമ്പടി എടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പരാഗണം ഈസിയായി. പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചെറുതേനീച്ചയോ വൻതേനീച്ചയോ ഒക്കെ വളർത്തുന്നത് നല്ലതാണ്. റംബൂട്ടാൻ, ലോങ്ങൻ, പുലാസാൻ എന്നു വേണ്ട എല്ലാ ഫലവൃക്ഷങ്ങളും പൂക്കുമ്പോൾ തേനീച്ചകൾ വഴിയുള്ള പരാഗണം നല്ല വിളവിന് അത് അനിവാര്യമാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കൾക്ക് അത്യാവശ്യം നല്ല ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വൻതേനീച്ചകൾ വന്ന് നന്നായിട്ട് ഇതിൽ ഇപ്പോൾ ചെറുതേനീച്ചകൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം തേനിൻ്റെ ഗുണങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു നാച്ചുറൽ ഡ്രിങ്കാണ് തേൻ, കൂടാതെ നമ്മുടെ ഡൈജഷന് ഉത്തമമാണ്. ധാരാളം പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തേൻ്റെ ഉപയോഗം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ വീടുകൾ നമുക്ക് എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു പ്ലാന്റാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ചട്ടികളിൽ നടാം, അതുപോലെ കോൺക്രീറ്റ് കാലുകളിൽ നമുക്ക് കയറ്റിവിടാം, PVC പൈപ്പുകളിൽ കയറ്റിവിടാം, അങ്ങനെ പല മാർഗത്തിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നടാവുന്നതാണ്. എളുപ്പത്തിൽ യീൽഡ് കിട്ടും. എനിക്കിവിടെ 6-7 മാസമായ പ്ലാന്റിൽ നിന്ന് വരെ നന്നായിട്ട് ഇപ്രാവശ്യം ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. ഇത് ഞാൻ നട്ടിട്ട് 3 വർഷം കഴിയുന്നേ ഉള്ളൂ. നന്നായിട്ട് ഇപ്രാവശ്യം ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. ഫ്ലവറിങ് ചെയ്ത് 30-ാം ദിവസം നമുക്ക് പറിക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പലവിധ വെറൈറ്റികളുണ്ട്, മധുരം കുറഞ്ഞത്, കൂടിയത്, വൈറ്റ്, പിങ്ക്, റെഡ്, അതുപോലെ പുറംതൊലി മഞ്ഞ നിറമുള്ളത്, അങ്ങനെ വ്യത്യസ്തമായ ഇനങ്ങളുണ്ട്. മഞ്ഞ ഇനങ്ങൾക്ക് പൊതുവെ മധുര കൂടുതലും ടേസ്റ്റുമുണ്ട്. എനിക്കിവിടെ മഞ്ഞയുടെ പലോറോ, ഇസ്രായേൽ ഗോൾഡ് ഇനങ്ങളുണ്ട്, അതുപോലെ അമേരിക്കൻ ബൂട്ടി, തായ് റെഡ്, മലേഷ്യൻ റെഡ് എന്നു വേണ്ട വിവിധ ഇനങ്ങൾ വേറെയുമുണ്ട്. നിശ്ചയമായിട്ട് എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീടുകളിൽ പ്ലാൻ ചെയ്യണം. അപ്പോൾ തന്നെ ചെറുതേനീച്ച വൻതേനീച്ച വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് തേനും കിട്ടും, അതുപോലെ നമ്മുടെ പ്ലാന്റുകളുടെ പരാഗണം സുഗമമാക്കാനിടയായി തീരും. നിറയെ ഇപ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വൈറ്റുണ്ട്, മലേഷ്യൻ റെഡുണ്ട്, തായ് റെഡുണ്ട്. ഇത് ഞാനൊരു കോൺക്രീറ്റ് ആ പില്ലറയിൽ കയറ്റിവിട്ടിരിക്കുന്നതാണ്. ഇപ്രാവശ്യം നന്നായിട്ടിതിൽ ഫ്ലവർ ചെയ്തിട്ടുണ്ട്.
അത്യാവശ്യം നന്നായിട്ട് വേലടിക്കുന്ന ഒരു സ്ഥലമാണ്. എങ്കിലും പൂർണ്ണമായിട്ടും വേല കിട്ടുന്നില്ല, എങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇതിൽ ഇപ്രാവശ്യം ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ കോൺക്രീറ്റ് പില്ലറുകളിലൊക്കെ കയറ്റിവിട്ട് പ്ലാന്റ് നടാവുന്നതാണ്. അത്യാവശ്യം രുചിയും മധുരമുള്ള ഇനമാണ് ഡ്രാഗൺ ഫ്രൂട്ട്. നമുക്കറിയാം പുറത്ത് നമ്മൾ വഴിയരികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫ്രൂട്ടുകൾക്ക് മധുരമില്ലാതെയും ടേസ്റ്റ് ഇല്ലാതെയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത് പുറമേ നിന്ന് വരുന്ന വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഫ്രൂട്ടായതുകൊണ്ട് അതിൻ്റെ ഗുണവും മധുരമൊക്കെ നഷ്ടപ്പെട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ നിലയിൽ ഡ്രാഗൺ ഫ്രൂട്ടിനെ വിലയിരുത്തുന്നത് ശരിയല്ല. ധാരാളം തേനീച്ചകൾ ഒന്ന് തേൻ കുടിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് വേഗത്തിൽ ഇതിൽ നിന്ന് പഴം പറിക്കാൻ പറ്റുമെന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇത് കോൺക്രീറ്റ് പില്ലറിൽ നട്ടിരിക്കുന്ന മറ്റൊരു പ്ലാന്റാണ്. ജസ്റ്റ് ഒരു ഒന്നര വർഷമായിട്ടുള്ള നട്ടിട്ട് ഒന്നര വർഷമായിട്ടുള്ള പ്ലാന്റാണ്. നന്നായിട്ട് ഇപ്രാവശ്യം ഇതിൽ ഫ്ലവറിങ് നടന്നിട്ടുണ്ട്, പുതിയ മുട്ടകൾ വരുന്നുണ്ട്. പ്രകാരം ഇങ്ങനെ ടയറ് ഫിറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നടാവുന്നതാണ് ഈ പ്ലാന്റ്. ഞാനിതിന് പ്രധാനമായിട്ടും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. ജീവാമൃതം ഒഴിച്ചു കൊടുക്കാറുണ്ട്, കൂടാതെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്, കോഴിവളം കമ്പോസ്റ്റാക്കി ഇട്ട് കൊടുക്കാറുണ്ട്. നമുക്കിങ്ങനെയും ഡ്രാഗൺ ഫ്രൂട്ട് നടാം. ഇത് ചെറിയ ഡ്രമ്മിൽ നട്ടിരിക്കുന്നതാണ്. പ്ലാസ്റ്റിക് പൈപ്പിലാണ് ഇത് കയറ്റിവിട്ടിരിക്കുന്നത്. മുകളിൽ ഇങ്ങനെ ടയറോ അല്ലെങ്കിൽ റൗണ്ടുള്ള കമ്പികളോ ഒക്കെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് നടാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം നന്നായിട്ടും കായകൾ പിടിച്ചിട്ടുണ്ട്, അതുപോലെ പുതിയ മുട്ടകൾ വരുന്നുണ്ട്, ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. ഇത് കോൺക്രീറ്റ് പില്ലറിൽ കയറ്റിവിട്ടിരിക്കുന്ന മറ്റൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നന്നായിട്ട് ഇതിലും ഫ്ലവറിങ് നടന്നിട്ടുണ്ട്, പുതിയ കായകൾ പിടിച്ചിട്ടുണ്ട്, പുതിയ പഴങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. പുതിയ മുട്ടകൾ വരുന്നുണ്ട്. ഇത് പ്ലാസ്റ്റിക് പി വി സി പൈപ്പിൽ കയറ്റിവിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതുപോലെ ടയർ ഫിറ്റ് ചെയ്ത് ഇതിൽ ഇതാണ് അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇനം. ഇത് ആദ്യമായിട്ട് ഫ്ലവർ ചെയ്താണ് നട്ടിട്ട് ഒരു 6 മാസം 6-7 മാസം ആകുന്നേ ഉള്ളൂ. ഇതിൽ മറ്റൊരു വെറൈറ്റിയും കൂടെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അത്യാവശ്യം നന്നായിട്ട് ഇത് പുതിയ മുട്ടകൾ വരുന്നുണ്ട്, അതുപോലെ ഫ്ലവറിങ് നടന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ അരികിലൊക്കെ പ്ലാന്റ് ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ സിമെൻറ്റ് ചട്ടിയിൽ നട്ടിരിക്കുന്ന അപ്സ്റ്റെയർ നട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ പലറ എന്നുള്ള ഇനവും മലേഷ്യൻ റെഡും ഉണ്ട്. നട്ടിട്ട് 1 വർഷം ആകുന്നേ ഉള്ളൂ. അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്, പുതിയ മുട്ടകൾ വരുന്നുണ്ട്, കാവടിച്ചിട്ടുണ്ട്. പലറ എന്നുള്ള ഇനം അതീവ രുചികരവും മധുരമുള്ളതാണ്. പുറംതൊരു മഞ്ഞ നിറമാണ് ഇതിൻ്റെത്. ഇപ്രകാരം നമുക്ക് ടെറസുകളിലൊക്കെ ചെറിയ ഡ്രമ്മുകളിലോ ചെറിയ ചട്ടികളിലോ സിമെൻറ്റ് ചട്ടികളിലൊക്കെ ഇതുപോലെ ക്രമീകരിക്കാവുന്നതാണ്. ഞാനിതിൽ ടയർ വെച്ചാണ് ഇത് നട്ടിരിക്കുന്നത്. ഇത് സിമെൻറ്റ് ചട്ടിയിലെ മറ്റൊരു പ്ലാന്റാണ്. ഇത് ഒരെണ്ണം ഇത് കൽക്കട്ടയിൽ നിന്ന് വരുത്തിയ ഒരു ഇനമുണ്ട്. ഇതിൻ്റെ പേര് അറിയത്തില്ല. മറ്റത് ഇസ്രായേൽ ഗോൾഡാണ്. അത് ആദ്യമായിട്ടതിൽ ഒരു മുട്ട ഇട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഗോൾഡും ഒരു കൽക്കട്ടയിൽ നിന്ന് വരുത്തിയ ഒരു വെറൈറ്റിയുമാണ്. ഇതുപോലെ സ്ഥലമില്ലാത്തവർക്ക് ഇങ്ങനെ സിമെൻറ്റ് ചട്ടിയിൽ ഇപ്രകാരം ഇത് ക്രമീകരിക്കുന്നതാണ്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റ് ചെയ്ത് വളരെ വേഗത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരിനം കൂടിയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഡൈജഷൻ അതുപോലെ മറ്റ് കാര്യങ്ങളൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് മികച്ചു നിൽക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ട് നടുവാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിനും തേനീച്ചകളുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.